ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഹോട്ടലിൽ നിന്നും പൊറോട്ടയുടെ കൂടെ കിട്ടുന്ന ഫിഷ് കറിയുടേതാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് നല്ല ഫ്രഷായ അയിലയാണ് കേട്ടോ. നല്ല വൃത്തിയായി കഴുകി വരിയിട്ട് ഉപ്പും മുളകും മഞ്ഞൾ നന്നായി മാരിനേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചതാണ് കേട്ടോ. ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നും വേണ്ട, ഒരു മിനിറ്റ് ഒന്ന് അപ്പുറം ഒന്ന് മറിച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അങ്ങനെ കറിയിൽ നിന്ന് അങ്ങനെ അധികം അങ്ങ് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോകാതിരിക്കാനാണ് കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് മുളകിട്ടതാണ് കേട്ടോ. ഇത് ആയി, ഞാനിതിങ്ങ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുണ്ട്. ഞാനൊരു മൺചട്ടിയിലാണ് കേട്ടോ മീൻ മുളകിട്ടത് തയ്യാറാക്കുന്നത്. പരന്ന ചട്ടിയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. എൻ്റെ അടുത്ത് പരന്ന ചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 3 വലിയ സവാള ചെറുങ്ങനെ ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ചെറുങ്ങനെ കത്തി വെച്ച് ബോർഡിൽ വെച്ച് ചെറുങ്ങനെ കട്ട് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള പെട്ടെന്നൊന്ന് വഴന്നു വരാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഒരു 5 മിനിറ്റ് തന്നെ നന്നായിട്ടൊരു കളർ ചേഞ്ച് ആകുന്നവരെ ഇതേപോലെ വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ എത്ര മീനെടുക്കുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് തക്കാളി സവാളയൊക്കെ അധികം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ല പച്ചമണം മാറുന്നത് വരെ വഴറ്റിക്കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഒന്ന് വഴറ്റിക്കൊടുക്കാം. ഇത് സവാളയുടെ കളറൊക്കെ ചേഞ്ചായി. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് പോയതിന് ശേഷം വലിയ 4 തക്കാളി ചെറുങ്ങനെ കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് കേട്ടോ. തക്കാളി എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ചേർക്കുന്നത് നമ്മൾ ഈ കറിയിലോട്ട് പുളി ചേർക്കുന്നില്ല കേട്ടോ. ഈ തക്കാളിയുടെ പുളി മാത്രമേ ഇതിനുണ്ടാവുള്ളൂ. ഇനി ഇതൊന്ന് ഉടയാൻ വേണ്ടി കുറച്ച് സമയം മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ കുറച്ച് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ 1 സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ. പൊടികളൊക്കെ ചേർക്കാനുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ പിന്നെ കുറച്ച് കാശ്മീരി റെഡ് ചില്ലി അതേപോലെ സാധാരണ മുളക് പൊടി രണ്ടും കൂടി മിക്സ് ചെയ്ത പൊടിയാണ്. കാശ്മീരി റെഡ് ചില്ലി ആകുമ്പോൾ നല്ല കറിക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ. പിന്നെ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ഉലുവ, കുറച്ച് ഉലുവ കേട്ടോ. കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞു. പിന്നെ ഇത് കണ്ടോ, ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, നല്ല കുറുകിയ ചാറാണ് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ എന്നാലും നന്നായി ലൂസായതല്ല ടേസ്റ്റ്, കുറച്ച് കുറുകിയ ചാറോടുകൂടിയാണ്. നല്ല ടൈറ്റാവും ചേറ്. പൊറോട്ടയുടെ കൂടെ മുക്കി കഴിക്കാനുള്ളതല്ലേ. ഇതാ ഞാനിതാ ഇത്ര വെള്ളം ചേർക്കുന്നത് കേട്ടോ. ഈ ടൈം നമുക്ക് ഇതിൻ്റെ ഉപ്പ് മുളകൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ചൊന്ന് ഉപ്പിടുന്നുണ്ട് കേട്ടോ. മീൻ ഫ്രൈയിൽ കുറച്ച് ഉപ്പിട്ടതാണ്, അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഉപ്പും എരിവൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി ഞാനിത് കുറച്ച് സമയം മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഈ കറിയുടെ എണ്ണ നന്നായി തെളിഞ്ഞു വരണം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാകം. ഇത് കണ്ടോ, എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നു. ഇനി ഇതിലോട്ട് മീൻ ഫ്രൈ ചെയ്ത ഷാലോ ഫ്രൈ ആണ്, നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തതല്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ല, പരന്ന പാത്രത്തിലാണെങ്കിൽ നമുക്ക് ഈ മീൻ ഇങ്ങനെ വെക്കാൻ സൗകര്യമായിരിക്കും. പിന്നെ ഇതിങ്ങനെ മല്ലൊന്ന് എടുത്ത് വെക്കും കേട്ടോ.
അതിലേക്കൊക്കെ ഒന്ന് മല്ലി ഒന്ന് ചൂട് തട്ട വേണ്ട അപ്പക്കൊന്ന് ഉടയും. അതുകൊണ്ടാണ് ഇത് ചെറുങ്ങനെ ഒന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഈ പിന്നെ ഇതിൻ്റെ മസാല ഇതിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഒരു ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. പിന്നെ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഈ ഫിഷ് വെന്ത് കിട്ടും കേട്ടോ. പൊറോട്ടയുടെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെയും അതേപോലെ ദോശയുടെ കൂടെയും എല്ലാം കഴിക്കട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വറവ് റെഡിയാക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തത് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഫ്രൈ ചെയ്ത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാട്ടോ. എനിക്ക് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ള കറിയാണ് ഒന്ന് ബീഫ്, അതേപോലെ തന്നെ പിന്നെ അയില മുളകിട്ടത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ മുളകീശിൻ്റെ അകത്ത്. പിന്നെ ഇതിങ്ങനെ ചെറിയ ഉള്ളി അതേപോലെ കറിവേപ്പിലയും വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് പൊറോട്ട മാത്രം വാങ്ങി കറി നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കാമല്ലോ. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും കുറച്ചുകൂടെ കുറുകിയിട്ടാണ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം കേട്ടോ. ഞാനിതിങ്ങനെ വേറൊരു പാത്രത്തിലോട്ട് ഇതേപോലെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ.